സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്ത് ഹിന്ദു സമാജത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിൻ്റെ ശക്തിപ്രകടനങ്ങൾ പലപ്പോഴും പരിവാർ സംഘടന, അതായത് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലാണ് നടക്കാറുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഒരു വലിയ വമ്പൻ റാലി തന്നെ നടക്കുകയുണ്ടായി. ആ റാലിയുടെ സംഘാടകർ സക്കൽ ഹിന്ദു സമാജ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കീഴിലായിരുന്നു. ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും ഒപ്പം മുതിർന്നവരും ഒക്കെ പങ്കെടുത്ത ഒരു പടുകൂറ്റം റാലി. ആ റാലിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ലവ് ജിഹാദ്, അനധികൃത മത പരിവർത്തനം, ഗോവധം എന്നിവയ്ക്ക് എതിരെ ഒരു താക്കീതായിക്കൊണ്ടായിരുന്നു ഒരു വലിയ റാലി തന്നെ നടക്കുകയുണ്ട്. അതായത് ഹിന്ദു സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ ഇനി അനുവദിക്കാൻ കഴിയില്ല, അതുകൊണ്ട് സർക്കാരുകൾ ഉണർന്നു പ്രവർത്തിച്ചേ മതിയാകുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സക്കൽ ഹിന്ദു സമാജിൻ്റെ നേതൃത്വത്തിൽ വലിയ റാലി നടന്നത്. ഈ റാലിയുടെ പേര് ഹിന്ദുജൻ അക്രോഷ് മോർച്ച എന്നായിരുന്നു ഈ റാലിക്ക് അവർ നൽകിയ പേര് തന്നെ. ഇത് ഏവരെയും ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കാരണം മറ്റ് സംഘടനകളുടെ ഒന്നും സഹായമില്ലാതെ ഒരു സംഘടന വരുന്നു, ആ സംഘടനയിലേക്ക് ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ഒത്തുകൂടിക്കൊണ്ട് വലിയൊരു റാലി. ഇതുപോലുള്ള റാലികൾ സംസ്ഥാനത്തെമ്പാടും നടത്തുവാനുള്ള തീരുമാനം വിവിധ ഹൈന്ദവ സംഘടനകൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ഇനി ഇത്തരം സംഘടനകൾക്ക് പിന്നിൽ സംഘപരിവാർ സംഘടനകളുടെ സ്വാധീനമുണ്ടോ ഇല്ലെങ്കിൽ അവരുടെ കടിഞ്ഞാണുണ്ടോ ഇല്ലെങ്കിൽ അവരുടെ നിയന്ത്രണമുണ്ടോ എന്ന് ഇപ്പോൾ വ്യക്തമല്ല. പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെയാണ് ഇത്തരത്തിലുള്ള റാലി എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഹിന്ദു സമൂഹത്തിന് നേരെ നടക്കുന്ന കടന്നുകയറ്റം, ഈ ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ആ വലിയ രീതിയിലുള്ള മതപരിവർത്തനം, ഗോവധം, ഈ കാര്യങ്ങളെക്കുറിച്ച് ഹിന്ദു സമൂഹം ഇപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ ഒരിക്കലും പ്രതികരിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലാണ് ഈ ഒരു വലിയ ജനക്കൂട്ടം ഒത്തുകൂടുകയും മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഒരു വൻപൻ റാലി തന്നെ നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ഇത്തരം റാലികൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഉടൻ നടക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം കൂടി ഇവർ നടത്തിയിരിക്കുന്നു. ഇവർ പറയുന്നത് ഇപ്പോൾ നാം മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭാവിയിൽ നാം ഇല്ലാതായിപ്പോകും, അതിനു മുമ്പ് നമുക്ക് ഉണർന്നെഴുന്നേറ്റേ മതിയാകൂ, പോരാടിയേ മതിയാകൂ എന്നാണ്. ഏതായാലും വലിയൊരു റാലി തന്നെ പൂനെയിൽ നടന്നിരിക്കുന്നു. ഒരു തുടക്കമാകാം ഒരുപക്ഷെ ഹിന്ദു നവോത്ഥാനത്തിൻ്റെ, ഇല്ലേ ഹിന്ദു ഉണർന്നെഴുന്നേൽക്കുന്നതിൻ്റെ ഒരു തുടക്കമാകാം ഈ റാലി എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ, മലയാളം.